ദൈവനാമത്തിന്റെ മഹത്വം. ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 180-ാമത്തെ പ്രയർ സൂം മീറ്റിംഗിലേക്കാണ് നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 179 മീറ്റിംഗുകളും വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വളരെ അനുഗ്രഹം പ്രായിപ്പാൻ കർത്താവ് നമ്മളെ അവിടെവിടങ്ങളായിട്ട് ഇരുന്നു കൊണ്ട് ഈ സൂമിൽ കൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിച്ച സഹോദരിമാരെ, അനേക സഹോദരിമാരെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കി. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാൽ ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദരിമാർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അതിനായിട്ട് സുനീഷാജിയെ ക്ഷണിച്ചോളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ തിരുനാമത്തിനായി നന്ദിയോടെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ ഈ പാൻഡത്ത് ഫോർ ലിവിംഗ് വേണ്ടുന്ന ആ സൂം മാധ്യമത്തിലൂടെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു മനസ്സോടെ കർത്താവെ അവിടുന്ന് കൂട്ടി വരുത്തിയ അവിടുത്തെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം ഞങ്ങളെല്ലാം ആയിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അവിടുന്ന് ഞങ്ങളെ കാസൂക്ഷിച്ചു പരിപാലിച്ചു. ഞങ്ങളെ അവിടുന്ന് ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ അവിടുന്ന് താങ്ങി. അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്നത്തെ ഈ മീറ്റിംഗിനെ അവിടുത്തെ കരങ്ങളിൽ പരമേൽച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ മീറ്റിംഗിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ മനമേ ഹോയെ വാഴ്ത്തുക. എന്റെ സർവാന്തരഭൂമിയെ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്ര നല്ലവനാണ് കർത്താവെ. അവിടുന്ന് വാക്കുമാറാത്ത ദൈവം, അവിടുന്ന് വിശ്വസ്തനായ ദൈവം, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ഇന്ന് കർത്താവെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് പ്രിയ സിസ്റ്റർ ഡെയ്സി തോമസ് ആന്റി അവിടുത്തെ കരങ്ങൾ പരമേൽച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസി അവിടുന്ന് ബലപ്പെടുത്തണം, നന്നായി ലീഡ് ചെയ്യുവാൻ പ്രിയമാൾക്കും ആവശ്യമായ ദൈവകൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുശേഷം കർത്താവെ പാട്ടുകൾ പാടുന്ന പ്രിയ റൂബിൾ സിസ്റ്റിനെ അവിടുത്തെ കരങ്ങൾ പരമേൽച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയമാളെ അവനായി ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണം, സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കണം. അതുപോലെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒന്നും കൂടാതെ കർത്താവെ നന്നായി പ്രോഗ്രാം ചെയ്യുവാൻ ആവശ്യമായ കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുശേഷം വചന ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ ദാസി ഷീബാൻഡിയെ അവിടുത്തെ കരങ്ങൾ പരമേൽച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസി അവിടുന്ന് ബലപ്പെടുത്തണം. കർത്താവെ ആവശ്യമായ കൃപകൾ ധാരാളമായിട്ട് നൽകണം, സഹായിക്കണമേ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയായി അവിടുന്ന് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമാനോടും തന്നെ എടുക്കണമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും വെച്ച ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും നമുക്ക് പാട്ടിന് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പാട്ടോടെ നാം അവന്റെ സന്നിധിയിൽ കടന്നു വരികയും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ. നമുക്ക് വരുമ്പോ ആ പാട്ട് നമുക്ക് വളരെ അനുഗ്രഹമാണ്. ക്ഷകൻ ഹാ
അടുത്തതായിട്ട് നമുക്ക് വചനത്തിന്റെ മുൻപാകെ ഇരിക്കാൻ പോകുന്നു. വചനം നൽകുവാൻ വേണ്ടി നമ്മുടെ ഷീബ ജോണി സിസ്റ്റർ പൂഞ്ഞാറിൽ നമ്മളുടെ അടുത്തുണ്ടല്ലോ. ഷീബ ജോ, തുടർന്നും അവരെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ട ദൈവദൂത് തരുവാൻ ദാസിയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമ്മൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. അതിനായിട്ട് സിസ്റ്റർ ഷീബ ജോണിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡേസി സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നത് വളരെ വളരെ നാളുകൾക്ക് ശേഷമാണ്
ദൈവവചനവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് വരാനായിട്ട് ദൈവം അനുവദിച്ചത്. അത് അവിചാരിതമാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം പോസ്റ്ററിൽ കണ്ടത് നമ്മുടെ വേറൊരു പ്രിയ സഹോദരിയാണ്. ആ സഹോദരിക്ക് അവിചാരിതമായിട്ട് വന്ന ഒരു തടസ്സമാണ് ഇപ്പം എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ദൈവത്തിന് ഇങ്ങനെയല്ല പ്രസാദമായത്. നമുക്ക് ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് പോകാം. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറയാം. ഇന്ന് ദൈവം എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം പൗലോസിൻ്റെ ആദ്യ ദർശനവും ആദ്യ പ്രാർത്ഥനയും. പൗലോസിൻ്റെ ആദ്യ ദർശനം ഏതായിരുന്നു? അപ്പോസ്തല പ്രവർത്തികളിലെ ആ ഏതായിരുന്നു സംഭവം, ഏതായിരുന്നു? പിന്നെ ആദ്യ പ്രാർത്ഥന എവിടെയാണ്? അവിടെ തന്നെയാണ്. മൂന്ന് ദിവസം ഉപവസിച്ചതിന് ശേഷം പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ബ്രദർകാർ തന്നെ, ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് തന്നെ. ഐ എം പ്രൗഡ് ഓഫ് യു. നമുക്ക് ആ പ്രാർത്ഥനയുടെ, ആ പൗലോസിൻ്റെ ആദ്യ പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇതിനു മുമ്പ് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കാരണം ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ ഇരുന്ന് ഇത് ധ്യാനിച്ചപ്പോൾ ശരിക്കും എനിക്കൊരു തീ കത്തുന്ന അനുഭവം പോലെയായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കർത്താവ് എന്ന് ഞാനും ഞെട്ടിപ്പോയി. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങളും ഇരിക്കണം. ഇത് നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹമാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1-18 വാക്യങ്ങളിലാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ താഴോട്ട് നമ്മൾ വായിക്കും. ആ ഇൻസിഡൻറ്റ് നമുക്കറിയാവുന്ന, അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ വിശ്വാസികളെ പിടിച്ച് കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാര പത്രവും വാങ്ങിയുള്ള പൗലോസിൻ്റെ പ്രയാണമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ശൗലിൻ്റെ രംഗപ്രവേശനം നമുക്കറിയാം. 7-ാം അധ്യായത്തിലാണ് ശൗലിൻ്റെ രംഗപ്രവേശനം നമ്മൾ കാണുന്നത്. ഈ ശൗല് ആണ് പിന്നീട് പൗലോസായിട്ട് അറിയപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ കൊലപാതകരുടെ, സ്തെഫാനോസിൻ്റെ കൊലപാതകരുടെ വസ്ത്രം കാത്തുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ശൗല് രംഗപ്രവേശനം ചെയ്യുന്നത്. പിന്നീട് അധികം താമസിയാതെ 7-ാം അധ്യായം കഴിഞ്ഞ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ശൗലിൻ്റെ കൺവേർഷൻ അല്ലെങ്കിൽ മാനസാന്തരം നമ്മൾ കാണുന്നത്, ഒരു ക്രിസ്ത്യാനിയായിട്ട് തീരുന്നത് കാണുന്നത്. യഹൂദ പാരമ്പര്യമുള്ള ബെന്യാമിൻ ഗോത്രക്കാരനാണ് അദ്ദേഹത്തിൻ്റെ, മറ്റാരുടെയും പേരോ ഒന്നും അപ്പൻ്റെ പേരോ അങ്ങനെയൊന്നും റിവീല് ചെയ്തിട്ടില്ല. റോമ പൗരനാണെന്നും ബെന്യാമി ഗോത്രക്കാരനാണെന്നും യഹൂദ പാരമ്പര്യമുള്ളവനാണെന്നും മാത്രമേ നമുക്കറിയുള്ളൂ. ഇനി ദമസ്കോസിൽ സംഭവിച്ചത് നമ്മൾ 3-9 ആ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെയാണ് ആദ്യ ദർശനം. ദമസ്കോസിൽ സംഭവിച്ചത് 1-ാം അധ്യായത്തിൻ്റെ 3-9 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ പൗലോസിന് ആദ്യ ദർശനം ലഭിക്കുക. എന്നിട്ട് ശൗലേ ശൗലേ എന്നുള്ള വിളിയോടുകൂടിയാണ് ആദ്യ ദർശനം കൊടുക്കുന്നത്. അവിടെ 5-ാം വാക്യത്തിൽ സോറി, ഒന്ന് വായിക്കാമോ? 3-5 കാര്യങ്ങൾ, 9:3-5. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തു എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്,
നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ, നീ ആ എഴുന്നേറ്റ്. മതി മതി, ഇതാണ് ആദ്യത്തെ ദർശനം. ശൗലെ ശൗലെ എന്ന് വിളിച്ചതിന് നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിക്കുന്നു. അപ്പം പൗലോസ് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് കർത്താവ് എന്ന് വിളിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്? ഈ കർത്താവിനെ, അതായത് ഈ യേശുവിനെ കർത്താവായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ? ഈ കർത്താവിനെ കറക്റ്റായിട്ട് പൗലോസിന് മനസ്സിലായിട്ടുണ്ടോ? ശൗലിന് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ യേശുവിനെ കർത്താവെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ ശൗല് ഈ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാനായിട്ട് അധികാരപത്രം വാങ്ങിയിരിക്കുന്നത്? അപ്പം യേശുവിനെ കർത്താവെന്ന് പൗലോസ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നടക്കില്ലായിരുന്നു. പിന്നെ എന്താണ് ഈ പൗലോസ് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കാനിടയായത്? അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ മലാഖി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വരെ പൗലോസ് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ യഹോവയായ കർത്താവേ നീ എനിക്ക് എന്ത് തരും? അവിടെ അബ്രഹാം ചോദിക്കുന്ന കാര്യമാണ്. അപ്പം അവിടെ യഹോവയായ കർത്താവേ, അബ്രഹാമിൻ്റെ ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് യഹോവയായിരിക്കുന്ന, പഴയ നിയമത്തിലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന യഹോവയായ ദൈവത്തെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് മുതൽ ഇങ്ങോട്ട് പിന്നീട് എല്ലാ പുസ്തകങ്ങളിലും നമ്മൾ നോക്കിയാൽ അത് കൗണ്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായി. എനിക്ക് സമയക്കുറവുണ്ട്, അല്ലെങ്കിൽ ഞാനത് എത്ര പ്രാവശ്യം അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ കൗണ്ട് ചെയ്ത് പറഞ്ഞേനെ. പിന്നെ മലാഖി 1 വരെ, അതായത് പഴയ നിയമം അവസാനിക്കുന്നത് വരെ യഹോവയായ ദൈവത്തെ കർത്താവായി അഭിസംബോധന ചെയ്യുന്നതായിട്ട് പൗലോസിനറിയാം. പൗലോസിന് ഒരാളെ അറിയത്തുള്ളൂ കർത്താവായിട്ട്, അത് യഹോവയായ ദൈവമാണ് കർത്താവ്. ഇനി താൻ പഴയ നിയമം മുഴുവനും എവിടെ നിന്നാണ് പഠിച്ച? ശാസ്ത്രിയായിരിക്കുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഹൈ ലെവൽ ബൈബിൾ കോളേജിൽ പഠിച്ചയാളാണ്. അതുകൊണ്ട് പഴയ നിയമം മുഴുവനും കരച്ചു കലക്കി കുടിച്ച പൗലോസിനറിയാം കർത്താവേ എന്ന് വിളിക്കേണ്ടത് ആരെയാണെന്ന്. അതുകൊണ്ട് ആ സമയത്ത് പൗലോസ് വിളിച്ചത് യഹോവയാണ് കർത്താവേ എന്ന് വിളിച്ചത്. സോറി. പിന്നെ തന്നെയുമല്ല, ഈ പഴയ നിയമം ഇത്രയും ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന പൗലോസിന് ഒരു കാര്യം കൂടെ വ്യക്തമാണ്. ശൗലെ ശൗലെ 2 പ്രാവശ്യം വിളിച്ചത്, 2 ടൈംസാണ് വിളിച്ചത്. പക്ഷെ അങ്ങനെ വിളിക്കുന്ന വിളി അത് ഉയരത്തിൽ നിന്നുള്ള വിളിയാണെന്ന് പൗലോസിനറിയാം. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ഈ ആദ്യ ദർശനത്തിൽ കണ്ട ഈ 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന ഈ ഒരു സംഭവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ നോക്കുക. അപ്പോൾ സാധാരണ ആദ്യം എന്താ ഉണ്ടാകേണ്ടത്? പൗലോസിന് ഈ ഒരു ബോധ്യമില്ലെങ്കിൽ പൗലോസും തൻ്റെ കൂട്ടുകാരെ പോലെ പേടിച്ച് മരവിച്ചു പോയേനെ. കൂടെയുള്ളവർ ഭ്രമിച്ചു പോയി, അവർ മരവിച്ചു പോയി എന്നാണ് നമ്മൾ കാണുന്നത്. അവർ അത്രയും പേടിച്ചതിൻ്റെ കാര്യം, അവർ മറ്റ് റിയാക്ഷൻസ് ഒന്നും അവരിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം അവർ ഈ വെളിച്ചം കണ്ടതേ ഉള്ളൂ, ശബ്ദം കേട്ടു. ഇനി അഥവാ ഈ ശബ്ദം കേട്ടാൽ പോലും അവർക്ക് അത്രയും മനസ്സിലാവണമെന്നില്ല. കാരണം നിയമങ്ങളെക്കുറിച്ച്, തിരുവചനത്തെക്കുറിച്ച് അത്രയും ഗ്രാഹ്യം അവർക്കുണ്ടാകണമെന്നില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് ഗ്രാഹ്യമുള്ള ആളായിരുന്നു പൗലോസ്.
അതുകൊണ്ടാണ് ചോദിച്ചത് കർത്താവേ. ഇനി ഈ ന്യായപ്രമാണത്തിൽ വളരെ തികവുള്ള ഇദ്ദേഹത്തിന് അറിയാം ടു ടൈംസ് വിളിക്കുന്നതിനെ കുറിച്ച്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഒരു ഭാഗം മാത്രം പറഞ്ഞു വിട്ടെ. 1 ശമൂവേൽ 3 അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വായിച്ചാൽ ശമൂവേലിനെ ശമൂവേൽ കിടന്നുറങ്ങി വിളിച്ചു, ശമൂവേലെ ശമൂവേലെ എന്ന് ശമൂവേലെ എന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് പുരോഹിതൻ്റെ അടുത്ത് ചെന്നു, ഇല്ല ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 ടൈംസ് സംഭവിച്ചു. അപ്പോൾ ഈ പുരോഹിതന് തന്നെ തോന്നി ഒരു പക്ഷേ ഇത് ഇവനെ ദൈവം വിളിക്കുന്നതായിരിക്കും എന്ന് തോന്നി. സോ ദൈവം വിളിക്കുന്നതായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞു, ഇനി നിന്നെ വിളിച്ചാൽ നീ എന്ത് ചെയ്യണം? നീ യഹോവേ ഞാൻ ഇതാ അടിയൻ ഇതാ എന്ന് പറയണമെന്ന്. ഈ പൗലോസ് ഇത്രയും പഴയ നിയമം മനസ്സിലാക്കിയ പൗലോസ് അറിയാം, 4-ാമത്തെ വിളി ശമൂവേലിനെ വിളിക്കുന്നത് ശമൂവേലെ ശമൂവേലെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അടിയൻ ഇതാ എന്ന്. അപ്പം ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം ഉയരത്തിൽ നിന്നാണ് വിളിക്കുന്നത്, 2 ടൈംസ് ആണ് വിളിക്കുന്നത്. അതുകൊണ്ട് യഹോവയായ കർത്താവ് തന്നെയാണ് തന്നെ വിളിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം കർത്താവെ നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചത്. ഇത്രയും പറഞ്ഞ് ഈ കാര്യം ഇവിടെ വിടട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം പൗലോസിൻ്റെ ആദ്യ പ്രാർത്ഥനയാണ്. അതായത് 9-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അനന്യാസിനോട് കർത്താവ് തന്നെയാണ് പറയുന്നത്, ദേ ശൗല് പ്രാർത്ഥിക്കുക. ഈ 3 ദിവസമായി ശൗല് ഇരുന്ന് പ്രാർത്ഥിക്കുക, മനഃപൂർവ്വം ഉപവാസം എടുത്തൊന്നുമല്ല, വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപവാസം എടുത്തൊന്നുമല്ല, തൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. എങ്കിലും താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചപ്പോഴേ കർത്താവ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഉപദ്രവിക്കുന്ന യേശു. അപ്പോൾ അവിടെ കർത്താവ് ആരാണ് എന്നുള്ള ബോധ്യം പൗലോസിന് മനസ്സിലായി, നീ ഉപദ്രവിക്കുന്ന യേശു. ഇതേ കാര്യങ്ങൾ തന്നെ അപ്പസ്തോല പ്രവൃത്തി 22-ാം അധ്യായവും 26-ാം അധ്യായത്തിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ഈ പൗലോസിൻ്റെ ഈ ആദ്യത്തെ പ്രാർത്ഥനയുടെ ഒരു ഒരു എന്താ മോഡൽ ഞാനിവിടെ കുറിച്ചിരിക്കുന്നത്. അപ്പം പ്രാർത്ഥനയിൽ ആദ്യം വരേണ്ടത്, അത് ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയിൽ ആദ്യം വരേണ്ടത് കുറ്റമേറ്റു പറയണം, തെറ്റേറ്റു പറയണം, നമ്മളുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കാം. അപ്പോൾ ഇവിടെ പൗലോസ് ആദ്യം ചെയ്യുന്നത് തെറ്റേറ്റ് പറയുക. പൗലോസ് പറയുക, നമുക്കിങ്ങനെ വിചാരിക്കാം എക്സാക്ട്ലി ഇങ്ങനെ അല്ലെങ്കിലും ഇതേ ആശയമായിരിക്കാം, യേശുവേ നീയാണ് കർത്താവെങ്കിൽ അതെനിക്കൊന്ന് കൺഫേം ആക്കി തരാം. നീ കർത്താവാണ്, എനിക്കൊരു കർത്താവിനെ എനിക്കറിയത്തുള്ളൂ, അത് യഹോവയായ കർത്താവ് എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അവിടുന്ന് നസറയനായ യേശുവായ അവിടുന്ന് കർത്താവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വെറും തച്ചൻ്റെ മകനായിട്ട് മാത്രമേ ഞാൻ അങ്ങേ കണ്ടുള്ളൂ, എനിക്കറിയില്ല യഹോവയായ കർത്താവ് തന്നെയാണ് ഈ നസറായനായ യേശു, ഈ തച്ചൻ്റെ മകനായ യേശു എന്ന് എനിക്ക് അറിയില്ലായിരുന്നപ്പാ. എന്നോട് ക്ഷമിക്കണം. ഇനി അറിവില്ലായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്ത ദൈവമാണല്ലോ അവിടുന്ന്, അത് കണ്ട് എന്നോട് ഈ കാര്യം ക്ഷമിക്കണം. ഇനി യഹോവയുടെ ജനത്തെ ഉപദ്രവിക്കുന്നവർ, അതായത് ഇസ്രായേലിനെ യഹൂദനെ ഉപദ്രവിക്കുന്നവർ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ്
തൊടുന്നത്, ഉപദ്രവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ്, അങ്ങയുടെ കൃഷ്ണമണിയെയാണ് ഞാൻ ഈ സമയം വരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്നോട് പൊറുക്കണം അപ്പ, മാപ്പാക്കണം, എനിക്കറിയില്ല. ഇനി ഇവിടെ പൗലോസ് തൻ്റെ തെറ്റ് ഏറ്റുപറയുക. എന്നിട്ട് പറയാ, നിന്റെ കൃഷ്ണമണിയെ ഉപദ്രവിച്ച എന്നെ, എൻ്റെ കൃഷ്ണമണിയെ തന്നെ അവിടുന്ന് അന്ധമാക്കി കളഞ്ഞു. എനിക്കതിൻ്റെ പരാതിയില്ല, ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നതാണ്. അവിടുത്തെ കൃഷ്ണമണിയെ തൊടുന്നവനെ അവിടുന്ന് ആ പകരം ചെയ്യാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൃഷ്ണമണി ഇന്ന് അന്ധമായി പോയെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു, എന്നോട് പൊറുക്കണമേ അപ്പ. ഇനി അത് മാത്രമുള്ളോ, സ്തെഫാനോസിനോടുള്ള ബന്ധത്തിൽ ആ ദൈവദാസനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത്, അവർക്ക് വേണ്ടുന്ന അവരുടെ വസ്ത്രത്തിന് കാവൽ നിന്ന് ഞാൻ ആ മരണം നേരിട്ടുള്ളതാണ്. അതിൻ്റെ പ്രധാന സൂത്രധാരകനായിട്ട് ഞാൻ നിന്നു കർത്താവേ. എനിക്കറിയില്ലായിരുന്നു ദൈവദാസന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന്, എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, പൗലോസിൻ്റെ ഏറ്റു പറഞ്ഞു. ഇനി ഒത്തിരി ഉണ്ട്, നമുക്ക് സമയക്കുറവുണ്ട്, അടുത്ത സെഷനിലേക്ക്. ഇനി പ്രാർത്ഥനയിൽ വരേണ്ടത് സ്തോത്രമാണ് വരേണ്ടത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം, ആദ്യമേ ഓടി ചെന്ന് പ്രാർത്ഥിക്കല്ലേ, കർത്താവേ നിന്നെ പോലെയൊക്കെ പറ്റിപ്പോയി കേട്ടോ, അവിടെ നിന്നോട് ക്ഷമിക്കണം, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ പുത്രനെ എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊന്നും പ്രശംസിപ്പാനില്ലപ്പാ, അവിടുത്തെ സന്നിധി നിൽക്കാൻ ഞാൻ ആളല്ല, പക്ഷെ അവിടെ നിന്നോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞിട്ട് അടുത്തത് സ്തോത്രം. ഇവിടെ 22, 26, 9 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ ഇവിടെ നിന്ന് തന്നെ ഇദ്ദേഹം സ്തോത്രം ചെയ്യുക ചെയ്യുന്നത്. അതായത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, പ്രകാശത്തെ വസ്ത്രം പോലെ ധരിക്കുന്ന തേജോമയനായ കർത്താവേ, സൂര്യപ്രകാശത്തെ കവിയുന്ന പ്രകാശധാരിയായ ദൈവമേ, 26, 13 അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. 22:9 മാൻപേടകളെ പ്രസവിക്കുമാർ ശബ്ദമുള്ളവനെ, ഞങ്ങളോടിനി യഹോവ സംസാരിക്കേണ്ട എന്ന് പിതാക്കന്മാർ നിലവിളിച്ചു പറഞ്ഞ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെയുള്ളവർ ശബ്ദം കേട്ടില്ല, പക്ഷേ ഞാൻ അവിടുത്തെ ശബ്ദത്താൽ ഞെട്ടി, ഞാൻ അവിടുത്തെ ശബ്ദത്താൽ നിലത്ത് വീണുപോയി. ഓ മാൻപേടകളെ പ്രസവിക്കുമാർ ശബ്ദമുള്ള, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള എൻ്റെ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് സ്തോത്രം കരയുന്നു. ഇനി 22:11 നമ്മളൊന്ന് വിശകലനം ചെയ്താൽ, മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തവനെ, കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ പറ്റാത്തത്ര തേജോമയനായിരിക്കുന്ന ദൈവമേ, അങ്ങയെ കാണാൻ ആഗ്രഹിച്ച മോശയ്ക്ക് അങ്ങയുടെ കൈകണ്ട് തന്നെ അവിടുന്ന് മറച്ച് അവിടുത്തെ പുറകുവശം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇവിടിതാ അങ്ങയുടെ പ്രകാശം കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ അന്ധമായി, എങ്കിലും ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ഓ എൻ്റെ അപ്പാ, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു,
അങ്ങനെ മഹത്വപ്പെടുത്തുന്നപ്പ. അവിടെ ദൈവത്തിൻ്റെ ഔന്നത്യം കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ട് അദ്ദേഹം ആരാധിക്കുക. അപ്പം കുറ്റമേറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇനിയാണ് പ്രാർത്ഥനയിലേക്ക് വരേണ്ടത്. അതാണ് ഒരു ഓർഡർ. ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാർത്ഥനകളെ ഞാൻ കുറിക്കാൻ എനിക്ക് സമയം കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് ആ ഈ മൂന്ന് അധ്യായങ്ങളും കൂടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് പൗലോസിൻ്റെ പ്രാർത്ഥന എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അപ്പാ എന്നോട് പൊറുക്കണം, കാരണം മുള്ളിൻ്റെ നേരെ ഉദച്ച എൻ്റെ അവിവേകത്തെ, എൻ്റെ അറിവില്ലായ്മയെ, എൻ്റെ അഹങ്കാരത്തെ അവിടുന്ന് പൊറുക്കണേ. എന്നറിയാതെ ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കില്ലേ. അടുത്ത് ചെയ്യുന്നു കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അടുത്തു വരുന്നവനെ മാപ്പാക്കുന്ന ദൈവമാണ് അവന്. അതുകൊണ്ട് എൻ്റെ ഈ കുറ്റം എന്നിൽ നിർത്തരുത്, അപ്പ എന്നോട് ക്ഷമിക്കണം. മുള്ളിൻ്റെ നേരെ ഉദച്ചാലുള്ള അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അല്പമെങ്കിലും എനിക്കറിയാം, പക്ഷെ അറിയാതെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനി അപ്പ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് എന്നെ ഏൽപ്പിക്കാനുള്ള ശുശ്രൂഷ വെളിപ്പെടുത്തി തരണമേ. മുള്ളിൻ്റെ നേരെ ഉദച്ചതെന്നുള്ളത് 24:14 വരും. ഇനി എന്നെ ഏൽപ്പിക്കാനുള്ള ശുശ്രൂഷ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം പൗലോസിനെ എന്താക്കി തീർക്കും എന്നുള്ളത് അനന്യാസിനോടൊരു ഹിൻ്റ് കൊടുത്തായിരുന്നു. പിന്നീട് നമ്മൾ 26:16-17 വാക്കുകളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തെ വലിയൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ പറയുക, എന്നെ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എൻ്റെ കണ്ണും കാണാൻ മേല, ഞാൻ അവിടുത്തോട് ഉദച്ചു, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതം. പക്ഷേ എന്നെ കണ്ട് അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളത് കണ്ടല്ലേ? അത് കണ്ട് എന്നെ കൊണ്ടുള്ള ശുശ്രൂഷ എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. തന്നെയുമല്ല, ഇനി ഞാൻ നിന്നെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത്. ഈ കുറച്ച് മുമ്പ് വരെ നിന്നിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി യഹൂദന്മാർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ പ്രീതിപ്പെടുത്താൻ ചെയ്യുമായിരുന്നു. പക്ഷെ അതേ കാര്യം ഈ അധികാരപത്രമൊക്കെ അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാനിനി നിന്നെ പ്രസംഗിക്കാൻ പോവാം. പക്ഷേ ഞാൻ നിന്നെ പ്രസംഗിക്കുമ്പോൾ എന്നെ സുവിശേഷ വിരോധികളിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. 26:17-18 എന്നെ സുവിശേഷ വിരോധികളിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. പിന്നെ അദ്ദേഹം പറയുക, സ്തെബാനോസ് മുഖാന്തരവും അപ്പസ്തോലന്മാർ മുഖാന്തരവും യേശുക്രിസ്തുവാകുന്ന സുവിശേഷം, യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം എന്ന് ഞാൻ പല ആവർത്തി കേട്ടിട്ടുണ്ട്, പല ആവർത്തി. ഇനി സുവിശേഷം അംഗീകരിക്കുന്ന, അതായത് വിശ്വസിക്കുന്നവർ, അർത്ഥാൽ പിന്നീട് ഇദ്ദേഹം പറയുന്ന ആ രക്ഷിക്കപ്പെടുന്ന ആൾക്കാർ മാത്രം ഏൽക്കേണ്ട ഒരു കൽപ്പനയാണ് സ്നാനം. അതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8:4 അങ്ങനെ വലിയൊരു സംഭവം നടന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം കർത്താവേ, ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട്, ഞാൻ സ്നാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ദൈവമകനാക്കണമേ. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നപ്പ എനിക്ക്
കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കാനുള്ള അവസരം നൽകണേ. കാരണം അത്രയ്ക്ക് ദൈവ പരിജ്ഞാനമുള്ള ആളായത്, അത് യഥാർത്ഥമായ വഴിയിൽ ഡീവിയേറ്റ് ചെയ്ത് പിത്താഞ്ഞിട്ട് അതല്ലേ പറഞ്ഞേ. അദ്ദേഹം തന്നെയല്ലേ പറയുന്നേ, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. മല്ല് കെട്ടുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു, പക്ഷെ അത് ചട്ടപ്രകാരമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ദൈവകൽപ്പന സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നെ ദൈവമകനാക്കണം. അദ്ദേഹം ആ സമയത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം 9:17-18 അനന്യാസ് പറയുകയാണ്, നീ പരിശുദ്ധാത്മ പൂർണ്ണനാക്കാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ കാര്യം നമുക്കറിയാം, പരിശുദ്ധാത്മാവിലല്ലാതെ ഒരുവന് യേശു കർത്താവെന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇദ്ദേഹം പരിശുദ്ധാത്മ പൂർണ്ണനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, രക്ഷിക്കപ്പെട്ടവനായി പിന്നെ സ്നാനമേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതൊക്കെയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഭാവന ചിത്രീകരിക്കുന്നതല്ല. ഇനി അദ്ദേഹം ഇതും പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കരുതാം അല്ലേ. കർത്താവേ, ഇന്നുവരെ എനിക്ക് കാണാമായിരുന്നു, യഹൂദന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് നിൻ്റെ ജനത്തെ ഉപദ്രവിച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന ആ വലിയ മിഷൻ, ആ ദൗത്യം ചെയ്യാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊന്നും കാണത്തില്ല, ഞാൻ അന്ധനാ. അപ്പാ, എനിക്ക് കാഴ്ച തരാമോ? എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തരാമോ? പ്രിയദൈവ മക്കളെ, നമുക്കും ഈ ഓർഡർ ആയിരിക്കട്ടെ പ്രാർത്ഥനയ്ക്കും. അപ്പാ, അവിവേകത്തോടുകൂടി അങ്ങേ ഉപദ്രവിക്കുന്ന, മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്ന ഒരു രീതി എന്നിലുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമേ. എന്നെ എന്തെല്ലാം ശുശ്രൂഷകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. എന്നെ, എൻ്റെ കൂട്ടു സഹോദരങ്ങളെ സുവിശേഷ വിരോധികളിൽ നിന്ന് കാത്തുകൊള്ളണമേ. അനേകർ കർത്താവിനെ വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ, എൻ്റെ തന്നെ കുടുംബക്കാർ വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ സഹായിക്കണം. എൻ്റെ കണ്ണൊന്ന് തുറക്കണേ, നിൻ്റെ മഹത്വം കാണണം, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുന്നു.